പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. എന്തായാലും 1989 ആയിരുന്നു വി എസ് വിജയരാഘവനെ തോൽപ്പിക്കുന്നത്. അന്ന് യു ഡി എഫിന്റെ കോട്ടയായിരുന്നു. വീണ്ടും പാലക്കാട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നു, വീണ്ടും ജയിക്കാൻ തന്നെയാണ്. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? നല്ല മികച്ച രീതിയിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിനോട് അപരിചിതത്വം നമുക്കില്ല. പിന്നെ മറ്റ് സംഘടനാ പത്രങ്ങളിലെല്ലാം എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ അപരിചിതത്വത്തിന്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ എൽ ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് ഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യന്റെ താല്പര്യ പരിരക്ഷയുടെ ഒരു രാഷ്ട്രീയമാണ്. അതിനോട് ഏറ്റവും എളുപ്പത്തിൽ അടുത്തു വരിക പാലക്കാട്ടുകാരാണ്. കാരണം എല്ലായ്പ്പോഴും അത്തരം മൂല്യങ്ങളോട് അടിയുറച്ച നിലപാടുള്ളവരാണ് പാലക്കാട്ടിലെ ജനങ്ങൾ. ഈ നാടിനെ മാറ്റുന്നതിൽ സ്വന്തം വലിയ പങ്കുവച്ച ഒരുപാട് സമരങ്ങളുണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഞാനീ നിൽക്കുന്ന കോട്ട മൈതാനം തന്നെ ആളുകൾ വെടിയേറ്റ് പടഞ്ഞു മരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ്. അത് സമൂഹ താല്പര്യത്തിന് വേണ്ടി, ഇപ്പൊ സമൂഹ താല്പര്യത്തിന് വേണ്ടി എത്ര ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ജനതയാണ് പാലക്കാടിന്റേത്. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങളുടെ ഗതിവേഗം വർദ്ധിപ്പിച്ച എല്ലാ മുന്നേറ്റത്തിലും പാലക്കാട് അതിന്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വലിയ ആവശ്യകതകൾക്ക് അനുയോജ്യമായി ഇന്ത്യൻ സമൂഹത്തിന്റെ, കേരളീയ സമൂഹത്തിന്റെ പുതിയ കാല ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള ഒരു വിധിയെഴുത്താണ് പാലക്കാട്ടിനുണ്ടാവുക. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ അനുകൂലമാവുക എന്നത് പ്രാധാന്യമുള്ള ഒന്നാണ്. ആ നിലയിൽ തന്നെ ജനങ്ങൾ ഇതിനെ കാണുന്നത്. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണിത്. പക്ഷേ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു. അത് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് താങ്കളെപ്പോലുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയതിന് പിന്നിലും അത് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വോട്ടിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായതെല്ലാം പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടാണോ ഇത്തവണ മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ തവണ നമ്മൾ 19 സീറ്റ് തോറ്റല്ലേ? 19 സീറ്റ് തോറ്റില്ലേ കേരളത്തിൽ കഴിഞ്ഞ തവണ? അതല്ലല്ലോ ഒന്നിന്റെ നമ്മുടെ മനസ്സിലാക്കേണ്ട. ജനാധിപത്യത്തില് ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമല്ല മറ്റൊരു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയും. ഒരിക്കലും ഒന്നിന്റെ ആവർത്തനമല്ല. ഈ തെരഞ്ഞെടുപ്പ് പുതിയ കാലത്തിന്റെ ജനവിധിയാണ്. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തെ എന്തെന്ന് ആലോചിച്ച് നടന്നാല് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ ജയാപജയങ്ങൾ അതെല്ലാം നോക്കാം. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പുതിയ സാധ്യതകൾ ഉണ്ടാവാം, പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും ജനങ്ങൾക്ക്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് തെരഞ്ഞെടുപ്പ് കൂടെ നടന്നുണ്ട്. ഒന്ന് തദ്ദേശ സമിതികളിലേക്കാണ്, മറ്റൊന്ന് നിയമസഭയിലേക്കാണ്. രണ്ടിലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെ നോക്കുക, നമുക്ക് പുതിയ പ്രശ്നങ്ങളുണ്ട്. ആ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ജനങ്ങൾക്കൊപ്പം ഇടതുപക്ഷത്തിന് എത്രത്തോളം പ്രവർത്തിക്കാനാകും, അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അതിൽ ഞങ്ങളെ വിശ്വാസത്തിനെടുത്ത് പരിഗണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 89 അല്ല 2024, ഒരുപാട് ടെക്നോളജിയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആ കാലത്തെ പ്രചാരണവും ഈ കാലത്തെ പ്രചാരണവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ അന്ന് ഇന്നത്തെ അത്ര സാങ്കേതികമായ സാധ്യതകളൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ജനങ്ങളുണ്ടല്ലോ അന്നും ഇന്നും അവര് വളരെ അലർട്ടാണ്. നമ്മുടെ സാങ്കേതിക വിദ്യകളില്ലാത്ത കാലത്ത്, ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും ജനനേതാക്കൾക്ക് നല്ല സ്വീകാര്യതയുണ്ട്. ജനനേതാവിന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ ഫേസ്ബുക്കൊന്നും വേണ്ട. ആളുകളങ്ങ് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ജനങ്ങൾ അത് മനസ്സിലാക്കും. ജനങ്ങളെ നമ്മൾ ചുരുക്കിക്കാണുന്നത്. അപ്പോ അന്നിപ്പോ പോസ്റ്ററിൽ ഫോട്ടോ വെക്കില്ല, പോസ്റ്ററിൽ ഫോട്ടോ വെക്കില്ല, പോസ്റ്ററിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, പോസ്റ്ററിൽ ഫോട്ടോ വെക്കില്ല, അന്ന് അങ്ങനെ വെക്കാറില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാര് പോസ്റ്ററിൽ ഫോട്ടോ വെക്കാറേ ഇല്ല, അങ്ങനെയൊന്നും പണ്ട്. പക്ഷെ പോസ്റ്ററിൽ ഫോട്ടോ ചെയ്യാത്തോണ്ട് ആരെങ്കിലും തോറ്റു വിട്ടിട്ടുണ്ട്? അതില്ല, പാക്കേജ് മനസ്സിലിച്ചപ്പോ പോസ്റ്റർ ഇല്ല, അതില് അതെ ഫോട്ടോ ഇല്ല, പാക്കേജ് ആരെങ്കിലും തിരിച്ചറിയാതിരുന്നുണ്ടോ? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യർക്കൊപ്പം നിൽക്കുന്നവരെ സമൂഹം തിരിച്ചറിയും. അവിടെ നമ്മള് ഇങ്ങനെ എന്റെ മുഖം ഞാൻ അടിച്ച് കാണിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യം. കാണിച്ചു കൊടുത്തതിൽ വിരോധമൊന്നുമില്ല. അപ്പോ സാങ്കേതിക വിദ്യയുള്ള ഒരു കാലത്ത് അതിന്റെ പ്രത്യേകത, അതില്ലാത്ത കാലത്തും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. നമ്മൾ മനുഷ്യനിലാണ് നമ്മുടെ വിശ്വാസം. ഈ സംഘപരിവാർ പാളയത്തിലേക്ക് കുറെ ആളുകൾ പോകുന്നു. ഇപ്പൊ പത്മജ പോകുന്നു, അതിന്റെ പിന്നാലെ ഇപ്പൊ എസ് രാജേന്ദ്രന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അല്ല, നിങ്ങളതിനെ ചെറിയതാക്കിട്ടൊന്ന് ചുരുക്കി. എന്താ, സംഘപരിവാർ പാളയത്തിലേക്ക് പോകുന്നവരിൽ വലിയ ബിഗ് ഫിഷസ് ആണ്, വലിയ മീനുകളാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 മുൻ മുഖ്യമന്ത്രിമാരാ പോയിരിക്കുന്നത്. അതാണ് അതിലെ വിശ്വാസം. കേരളത്തിലെ ഉദ്ദേശം ഉത്തരേന്ത്യയൊക്കെ ഉത്തരേന്ത്യ പൂർണ്ണമായ ഒരു വിഴുങ്ങി കഴിഞ്ഞു. ഇന്ത്യൻ സാഹചര്യം നിങ്ങൾ കേരളത്തേക്ക് ചുരുക്കേണ്ടത്, ഇന്ത്യയിലേക്കല്ലേ തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലേക്കല്ലേ? നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിനെ കാണോ? അല്ല, ചുരുക്കി ചുരുക്കിയിട്ട് ഞാൻ കേരളം അത് കഴിഞ്ഞാൽ വേറിട്ട് നിൽക്കുമായിരുന്നു. കേരളം വേറിട്ട് നിൽക്കുന്ന ഒരു സമീപനമാണല്ലോ കേരളത്തിന് എപ്പോഴും ഉള്ളത്. സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ബി ജെ പിയുടെ ബന്ധപ്പെട്ട്. അതിലൊക്കെ തരുമ്പും ഇളവില്ലാതെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിലാണ് ഞങ്ങൾ നിന്നിട്ടുള്ള കൺസിസ്റ്റന്റ് നിലപാടത്. ആ നിലപാട് ജനങ്ങൾക്കറിയാം. അവിടെ നിന്നുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ കാണാൻ ബി ജെ പിയുടെ എല്ലാ കാലത്തും
ഐക്യമുണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയിട്ടുള്ളതാണ് അവരുടെ അനുഭവം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും വളരെ തിരക്കുകൾക്കിടയിലാണ് അല്പസമയം എ വിജയരാഘവൻ നമ്മോട് സംസാരിച്ചത്. എന്തായാലും പാലക്കാട് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമായിരിക്കും എന്ന് തന്നെയാണ് വിജയരാഘവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്.